ശശി തരൂരിനെ കൈവിട്ട് കോൺഗ്രസ്. അടുത്തിടെ തരൂർ നടത്തിയ പ്രസ്താവനകൾക്ക് ചെവി കൊടുക്കാതെ ഒഴിഞ്ഞു പോവുകയാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് അധ്യക്ഷൻ താനായിരുന്നെങ്കിൽ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ സംഘടനാ ചുമതല ഏറ്റെടുക്കാൻ ചെറു പാർട്ടികളിലൊന്നിനെ പ്രേരിപ്പിച്ചേനെ എന്ന ശശി തരൂരിൻ്റെ പ്രസ്താവനയാണ് കോൺഗ്രസ് ചെവി കൊടുക്കാതെ ഒഴിഞ്ഞു പോകുന്നത്. അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർട്ടിയെയും പ്രതിപക്ഷ ഐക്യത്തെയും പരോഷിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോഴെന്ന് മാത്രമാണ് നേതൃത്വത്തിൻ്റെ പ്രതികരണം. ഖാർഗെയോട് മത്സരിച്ച് തോറ്റ തരൂർ നേതൃത്വത്തിൻ്റെ നിലപാടിനെ പരസ്യമായി തള്ളുന്ന പ്രസ്താവനയായിരുന്നു നടത്തിയത്. പ്രതിപക്ഷ ഐക്യത്തിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉള്ളത്. നേതൃത്വ സ്ഥാനവും ആവശ്യപ്പെട്ടുന്നില്ല. ശിവസേനയും ഒപ്പം നിർത്താൻ വി ഡി സവാക്കറുടെ പേരുന്നയിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പോലും രാഹുൽ സമ്മതിച്ചു. ഈ വേളയിലാണ് തരൂരിൻ്റെ പ്രസ്താവന വന്നത്. പാർട്ടി വേദികളല്ലാതെയുള്ള ഇത്തരം പൊതു പ്രസ്താവനകൾക്ക് വില കൊടുക്കേണ്ട സമയമല്ല ഇതെന്നാണ് നേതൃത്വത്തിൻ്റെ പക്ഷം. ഇന്നലെ നടന്ന കെ പി സി സി സമ്പൂർണ്ണ നിർവഹ സമിതി യോഗത്തിൽ തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് നേരിട്ടത്. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ തരൂർ ലക്ഷ്മണരേഖ ലംഘിക്കുന്നുവെന്ന് പ്രൊഫസർ പി ജെ കുര്യൻ കുറ്റപ്പെടുത്തിയിരുന്നു. എത്ര സ്വാധീനമുള്ള ആളാണെങ്കിലും സംഘടനാപരമായ അച്ചടക്കം തരൂരിന് അറിയില്ല. തരൂരിനെ പാർട്ടിക്ക് ആവശ്യമാണ്. എന്നാൽ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ വരുന്നത് ശരിയല്ല. കെ പി സി സി പ്രസിഡന്റ് തരൂരുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.